ബോസ് സീസൺ 5 ആയിരുന്നു. ഇതുവരെ നടന്ന ബിഗ് ബോസുകളിൽ ഏഷ്യാനെറ്റിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്ത സീസൺ. ബിഗ് ബോസ് സീസണുകൾ കഴിഞ്ഞാലും ബിഗ് ബോസ് മത്സരാർത്ഥികൾ തമ്മിലടിയും പ്രേക്ഷകരും മത്സരാർത്ഥികളും തമ്മിലടിയും പ്രേക്ഷകർ തമ്മിലുള്ള അടിയും ഒന്നും തന്നെ നിൽക്കാറില്ല. എപ്പോഴും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പരസ്പരമുള്ള വാക്പോരുകൾ. ഇപ്പോഴിതാ ബിഗ് ബോസ് മുൻ മത്സരാർത്ഥി ഫിറോസ് ഖാനും അതേപോലെ ഇത്തവണത്തെ സീസൺ വിന്നറായിരുന്ന അഖിൽ മാരാറും തമ്മിലുള്ള അടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. ഇതിൽ ഫിറോസ് ഖാൻ ആരോപിക്കുന്നത് ഏറ്റവും മോശം സീസണായിരുന്നു സീസൺ 5 എന്നും അതുകൊണ്ടാണ് രണ്ടുപേർ, അതായത് ഫിറോസ് ഖാനെയും റിയാസിനെയും അതേപോലെ മുൻ സീസണിലുണ്ടായിരുന്ന റോബിനെയും ഒക്കെ സീസൺ 5 കൊണ്ടുവന്നത്. ആ സീസൺ ഒരു ഫ്ലോപ്പ് ആയതുകൊണ്ടാണെന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത്. ഈ കാര്യത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? സീസൺ 5 ഒരു ഫ്ലോപ്പായിരുന്നു, ഏറ്റവും നല്ല സീസണായി നിങ്ങൾ കാണുന്നത് ഏത് സീസണെയാണ്? ഇത് കേട്ട് അഖിൽ മാരാർ പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയൊരു സീസൺ എന്ന് പറയുന്നത് സീസൺ 5 ആണ് എന്നാണ്. ഇതേക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുകൾ എനിക്കില്ല, അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കമൻറ്റ് ചെയ്യാനും താല്പര്യപ്പെടുന്നില്ല. ഓരോ സീസണുകളിലും ഒരുപാട് നല്ല മത്സരാർത്ഥികൾ, അത് സ്ട്രോങ് ആയിട്ട് ഈ ഒരു ഷോയ്ക്ക് വേണ്ട മത്സരാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ടോക്സിക് ഷോയാണെന്ന് പറയാതെ വയ്യ. ടോക്സിക് ആയിട്ടുള്ള ഷോയാണ്, കുട്ടികൾ കാണേണ്ട ഒരു ഷോയല്ല ബിഗ് ബോസ്. ഓരോ സീസണിലും ഒന്നിൽ കൂടുതൽ ശക്തരായ മത്സരാർത്ഥികൾ വരാറുണ്ട്. പക്ഷെ സീസൺ 5 സംഭവിച്ചത് ശക്തനായ ഒരു മത്സരാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം തന്നെ അഖിൽ മാരാർ എന്ന വ്യക്തിയുടെ ഗെയിം പ്ലാൻസ്, അതുപോലെ തന്നെ സ്മാർട്ട്നെസ്, ബുദ്ധി എല്ലാം കണ്ട് മറ്റ് എല്ലാ മത്സരാർത്ഥികളും അടിപതറി എന്നുള്ളത് സത്യമാണ്. അവരെല്ലാവരുടെയും ഗെയിം അവർ ഗിവ് അപ്പ് ചെയ്തു. അതിനുശേഷം ആരും ഗെയിം കളിച്ചിട്ടില്ല. അതായത് ആദ്യത്തെ 1-2-3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഗെയിം മറ്റ് മത്സരാർത്ഥികളുടെ കയ്യിൽ നിന്ന് പോവുകയും അത് മുഴുവനായിട്ട് അഖിൽ മാരാറുടെ മുകളിലേക്ക് വരികയും ചെയ്തു. അതായത് എല്ലാ രീതിയിലും വിന്നർ എന്നത് അഖിൽ മാരാർ തന്നെയാണെന്ന് 2-ാമത്തെയോ 3-ാമത്തെയോ ആഴ്ച തന്നെ പ്രേക്ഷകർ തിരിച്ചറിയുകയും പിന്നെ അഖിൽ മാരാറിന് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അതായത് ഒരു വ്യക്തി ടോക്സിക് ആണോ അല്ലെങ്കിൽ മെയിൽ ഷോവനിസ്റ്റ് ആണോ എന്നൊന്നും നോക്കിയിട്ടല്ല ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ സപ്പോർട്ട് കിട്ടുന്നത്. ആ ഷോയുടെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൂട്ടുന്ന ആരാണോ അവരെയാണ് പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇതൊരു നന്മ മരത്തെ തിരഞ്ഞെടുക്കുന്ന ഷോയല്ല എന്ന് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്നതാണ്. വളരെ ടോക്സിക് ആയിട്ടുള്ള അതായത് ഓരോരുത്തരെയും ആ വീട്ടിൽ നിന്ന്, ഇപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ജീവിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഓരോരുത്തരെയായിട്ട് അടിച്ച് പുറത്താക്കുക എന്നത് തന്നെയാണ് ഈ ഗെയിം. അപ്പോൾ അതൊരിക്കലും നന്മ വര ഷോയല്ല. സീസൺ 5 ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഒറ്റയാൾ പോരാട്ടമായി മാറി, അതായത് ഒരു അഖിൽ മാരാർ മാത്രം അതിൻ്റെ വിന്നറായിട്ട് മാറുകയും മറ്റുള്ള ബാക്കി 17, 18, 19 മത്സരാർത്ഥികൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അഖിൽ മാരാറെ വിന്നറാക്കി 3-ാമത്തെ ആഴ്ച തന്നെ ഗെയിം അവസാനിപ്പിച്ച് പിന്നെ ഒരു ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണ് ഈ വീട് എന്ന നിലയിൽ ഒരു വീടാക്കി മാറ്റി. പക്ഷേ ഇത് ആ ഷോയെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഫിറോസ് ഖാനെയും രജിത് സറിനെയും റോബിനെയും റിയാസിനെയും ഒക്കെ വീണ്ടും ഇറക്കേണ്ട ഗതികേട് ബിഗ് ബോസ് മലയുടെ സീസൺ 5 വന്നത് എന്ന് പറഞ്ഞ് അഖിൽ മാരാർ ഈ ഷോയുടെ വീക്കായിട്ടുള്ള ഒരു ഗെയിമർ ആയിരുന്നില്ല, വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഗെയിമർ തന്നെയായിരുന്നു. പക്ഷേ അഖിൽ മാരാറിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു മത്സരാർത്ഥി പോലും ബിഗ് ബോസ് മലയാളം സീസൺ 5 ഉണ്ടായിരുന്നില്ല എന്നത് സത്യം തന്നെയാണ്. വലിയ മാസ്റ്റർ പ്ലാനുകളൊക്കെ അഖിൽ മാരാർ ചെയ്യുന്നത് നമ്മൾ വളരെ സാഗൂതം വീക്ഷിച്ച പ്രേക്ഷകർ തന്നെയാണ്. അതുകൊണ്ട് അഖിൽ മാരാർ ഒരു 1 of the best players എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അതായത് 1-ാമത്തെ സീസണിൽ സാബു മോനെ പോലെ, 2-ാം സീസണിലെ രജിത് സറിനെ പോലെ, 3-ാം സീസണിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്മാർട്ട് ഗെയിമേഴ്സായിട്ട് പറയാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. 4-ാം ബിഗ് ബോസിലെ റോബിനെ പോലെ 5-ാം ബിഗ് ബോസ് നയിച്ച വ്യക്തി എന്ന് പറയുന്നത് അത് അഖിൽ മാരാർ തന്നെയാണ്. എന്നാൽ സാബുവിനും അഖിൽ മാരാർക്കുള്ളൊരു പ്രത്യേകത, അവർക്ക് അവരുടേതായ രീതിയിൽ ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനും ആ സൗഹൃദം കാരണം യെസ് അൽ സാബുമോനാണ് വിന്നർ, അല്ലെങ്കിൽ അഖിൽ മാരാർ തന്നെയാണ് വിന്നറെന്ന് അതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികളെ കൊണ്ട് പറയിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം.
എന്നാൽ രജിത് സാറിനും റോബിനും സംഭവിച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളായിരുന്നെങ്കിൽ കൂടിയും ഇവർക്കെതിരെ പ്രതികരിക്കാൻ ശക്തമായൊരു ടീം തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അത്രയ്ക്ക് ഒരു നല്ല രീതിയിലുള്ള സ്ട്രാറ്റജീസ് അവിടെ വർക്കൗട്ട് ആക്കാനായിട്ട് പറ്റാതെ പോയത്. അതായത് സൗഹൃദത്തിൻ്റെ ഒരു സപ്പോർട്ട് രജിത് സാറിനും റോബിനും അവിടെ വളരെ കുറവായിരുന്നു. എന്നാൽ സാബുമോനും അതേപോലെ തന്നെ അഖിൽ മാരാറും ആദ്യം നേടിയെടുത്തത് തങ്ങൾക്കൊപ്പം ചങ്കായിട്ട് കൂടെ നിൽക്കുന്ന കുറച്ച് കൂട്ടുകാരെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ചെയ്യുന്നത്. അതവർക്ക് ഏറ്റവും വലിയ സക്സസ് നേടിക്കൊടുക്കുകയും ചെയ്തു. അവർക്ക് വേറെ ഒരു എതിരാളി ഇല്ലാത്ത രീതിയിൽ ബിഗ് ബോസിൻ്റെ വിന്നേഴ്സായിട്ട് മാറാനായിട്ട് ഇരുവർക്കും സാധിച്ചു എന്നുള്ളതാണ് സത്യമായ കാര്യം. ഇതാണ് സാബുമോൻ്റെയും അഖിൽ മാരാറുടെയും വിജയത്തിൻ്റെ രഹസ്യം. എന്നാൽ വിജയം ലഭിക്കാതെ പോയതിൻ്റെ പിന്നിലുള്ള ഒരു പ്രശ്നം റോബിനും രജിത് സാറും നേരിട്ടതും ഈ സൗഹൃദത്തിൻ്റെ അഭാവമാണ്. സാബുമോനും അതേപോലെ അഖിൽ മാരാറും ഇരുവർക്കും വേറെയുള്ളൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, പറയാൻ നല്ല വാക്ചാതുര്യമുണ്ട്. അതുമാത്രമല്ല, പറയുന്ന കാര്യങ്ങൾ പേടിയില്ലാതെ പറയാനുള്ള ധൈര്യമുണ്ട്, പ്രതികരിക്കാനുള്ള ധൈര്യമുണ്ട് എന്നതാണ്. രജിത് സാറിനും റോബിനും സംഭവിച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പ്രതികരണം അവരുടെ കുറേ ചിന്തകളിൽ മാത്രം പുറത്തു വരുന്നതായതുകൊണ്ട് അതിൻ്റേതായ ഡ്രോബാക്സ് അവരെ രണ്ടുപേരുടെയും ഗെയിം സ്ട്രാറ്റജീസിലുണ്ടായിരുന്നു. അതവർക്ക് ഒരുപാട് ശത്രുക്കളെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിക്കൊടുത്തു. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തന്നെ, അത് മത്സരാർത്ഥികൾക്കുള്ളിൽ തന്നെ ശത്രുക്കൾ കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് വരിക വളരെ വിഷമമാണ്. അതാണ് നമ്മൾ ആ സീസണുകൾ കൂടുതൽ പ്രേക്ഷകർ എൻജോയ് ചെയ്യാനായിട്ട് കാരണമായി തീർന്നത്. എന്നാൽ അഖിൽ മാരാറിൻ്റെ കാര്യം വന്നപ്പോൾ, അഖിൽ മാരാർക്കെതിരെ ഈവൻ സാബുമോനുള്ള അത്രയും പോലും ശത്രുക്കൾ അഖിൽ മാരാർക്കുണ്ടായിരുന്നില്ല. അതിനുള്ളിലെ എല്ലാ മത്സരാർത്ഥികളും അഖിൽ മാരാർ തന്നെ വിന്നറാവണം, നിങ്ങൾ സ്മാർട്ടാണ്, നിങ്ങൾ ഇൻ്റലിജൻ്റ് ആണ് എന്ന രീതിയിലുള്ള സംസാരം ആരംഭിക്കുകയും അങ്ങനെ അഖിൽ മാരാർ വിന്നറായി തീരുകയും ചെയ്തു. അതുകൊണ്ട് ഈ ടോക്സിക് ഷോയുടെ ഒരു ഭാവം സീസൺ ഫൈവിനുണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും ബെസ്റ്റ് പ്ലെയർ അഖിൽ മാരാർ തന്നെയായിരുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ടോക്സിക് ആയാൽ മാത്രമേ അതിന് കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ ലഭിക്കുകയുള്ളൂ. അങ്ങനെ പ്രേക്ഷക ശ്രദ്ധ ലഭിക്കുമ്പോൾ മാത്രമേ കൂടുതൽ ഇതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാവുകയുള്ളൂ, യൂട്യൂബ് ചാനൽസ് ശക്തമായിട്ട് വളർന്നു വരികയുള്ളൂ. അതൊക്കെ സത്യമാണെങ്കിൽ കൂടിയും സീസൺ ഫൈവ് പോലെ സമാധാനമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൊതുവിൽ പറയുന്ന ഇത് അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നില്ല എന്നതായിരിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സീസൺ ഫൈവ് അത്തരത്തിൽ ടോക്സിക് അങ്ങേയറ്റമായ ഒരു ഷോ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചാനലും പ്രേക്ഷകരും ഒന്നും സീസൺ ഫൈവ് പോലെ ബിഗ് ബോസ് കാണാനൊട്ട് താല്പര്യപ്പെടുന്നുമില്ല. കാരണം അടിയും ഇടിയും ഗോസിപ്പും പ്രശ്നങ്ങളും ആകെക്കൂടെ കലുഷിതമായൊരവസ്ഥയിൽ ബിഗ് ബോസ് കാണുന്നതാണ് പ്രേക്ഷകർക്കും ചാനലിനും ഇഷ്ടം. ചാനലിന് അത് ഗുണം ചെയ്യും, കാരണം TRP റേറ്റിംഗ് കൂടും, കൂടുതൽ പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോക്സിക് ഷോയെ ടോക്സിക് ആയിട്ട് തന്നെ ഡീൽ ചെയ്യാം. മാത്രമല്ല, കുട്ടികളെയൊന്നും ഈ ഷോ കാണിക്കാതിരിക്കുക. അതൊക്കെ തന്നെയാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതേപോലെ ഇത്തവണ എത്രമാത്രം ടോക്സിക് ആകുമെന്ന് നമുക്ക് കണ്ടറിയാം. ഈ തവണ ടോക്സിക് അല്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് തവണ, അതായത് ഇപ്പോൾ വരുന്ന സീസൺ ടോക്സിക് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ബിഗ് ബോസിൻ്റെ റിവ്യൂസും അതേപോലെ തന്നെ വാർത്തകളും ഒക്കെ ആയിട്ട് മഴവിൽ മീഡിയ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുകയാണ്, എല്ലാവരും റെഡി ആയിക്കോളൂ കേട്ടോ.